JMJ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മട്ടർ പനീറാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ ചേർത്ത് മാത്രമാണ് ഞാൻ ഈ മട്ടർ പനീർ ഉണ്ടാക്കുന്നത്. മട്ടർ പനീർ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെയാണ്. വെസ്റ്റേൺ ടച്ച് ഇല്ലാതെ നമ്മുടേതായ ഒരു രീതിയിലാണ് ഈ മട്ടർ പനീർ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിന് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റോ ഫ്രഷ് ക്രീമോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എന്നാൽ ടേസ്റ്റിനൊട്ടും പുറകോട്ടല്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ മട്ടർ പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലെ ബെൽ ഐക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടർ പനീർ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസ് 2 സവാള റഫായിട്ട് കട്ട് ചെയ്ത് അങ്ങിട്ട് കൊടുക്കാം. കനം കുറച്ചൊന്നും ഇത് അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് അരച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റഫായിട്ടൊന്ന് കട്ട് ചെയ്ത് 2 മീഡിയം സൈസ് സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം ബ്രൗൺ കളറൊന്നും ആകണ്ട. ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ബാക്കി ചേരുവകളോട് ചേർക്കാം. സവാള ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്, കാരണം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, അധികം ഫ്രൈ ആകണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് 2 ഇഞ്ചിൻ്റെ ഇഞ്ചി, അതും റഫായിട്ടൊന്ന് കട്ട് ചെയ്ത്, ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, റഫായിട്ട് കട്ട് ചെയ്തിടാം. കുറച്ച് വെളുത്തുള്ളി, ഇത് ചെറിയ വെളുത്തുള്ളിയാണ്, ഞാനൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിടാം. 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. നമുക്ക് ഏറ്റവും ടേസ്റ്റോടുകൂടി വളരെ സിമ്പിളായിട്ടുണ്ടാക്കാവുന്നതാണ് മട്ടർ പനീർ. ഞാനിവിടെ ഉപയോഗിക്കുന്ന മട്ടറും പനീറും ഫ്രോസൺ ആണ്. ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. 2 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ടൊമാറ്റോ സോഫ്റ്റ് ആയാൽ മതി. ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആകാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആകും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ടൊമാറ്റോ പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ നമ്മൾ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും. തക്കാളി നന്നായിട്ട് വെന്തുടയൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. തക്കാളി ഇപ്പം വേണ്ട, നന്നായിട്ട് സോഫ്റ്റായി, ഇത്രയും മതി, സോഫ്റ്റ് ആയാൽ മതി. മസാലയ്ക്കൊക്കെ വഴിച്ചെടുക്കുമ്പം തക്കാളി നന്നായിട്ട് ഉടച്ച് എടുക്കാറുണ്ട്. ഇപ്പം അത്രയും വേണ്ട, ഇത് നമ്മൾ അരച്ചെടുക്കാനായതുകൊണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഈ തക്കാളിയെല്ലാം ഇപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ജീരകം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ജീരകം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം മിക്സ് ചെയ്ത് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ച് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഈ ഒരു മഞ്ഞ കളറാണ്. കുറച്ച് നേരം കൊണ്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേനും നല്ല റെഡ് കളറാവും. ആ കളറാവുമ്പോൾ നമ്മളിത് ഇളക്കിയെടുക്കണം. ഈ മസാല നന്നായിട്ട് ഫ്രൈ ആയി വന്നാലേ നമ്മുടെ മട്ടർ പനീറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഒന്ന് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് മട്ടർ പനീറൊക്കെ. മട്ടർ പനീർ പനീറിൻ്റെ അങ്ങ് വിഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ നമ്മൾ അതേപടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റിൽ ഒട്ടും വ്യത്യാസം വരാതെ ആരുണ്ടാക്കിയാലും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതുപോലെ മസാലയൊക്കെ അങ്ങ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുവോളം ഇത് ചൂടാക്കിയെടുക്കണം. അത്രയും നേരം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണ തെളിയിച്ചെടുക്കണം. ഇതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ നിറം ആദ്യത്തേതിലും മാറുന്നുണ്ട്. ആദ്യമേ നല്ലൊരു മഞ്ഞ കളറായിരുന്നു, അതിൻ്റെ നിറം മാറി മാറി വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിൻ്റെ കളർ നന്നായിട്ട് മാറും. അത്രയും മാറുന്ന രീതിയിൽ നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്തെടുത്താലേ ഈ മട്ടർ പനീർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതേപടി കിട്ടണ്ടേ? അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഈ മസാല എണ്ണ തെളിയിച്ചെടുക്കാനായിട്ട്. ഡാർക്ക് കളറായി വരുന്നുണ്ട്, ലൈറ്റ് മഞ്ഞ കളറായിട്ടിരുന്നതാണ് നമ്മൾ ചേർത്തപ്പോൾ. അപ്പോൾ നമ്മൾ ഇളക്കം തോറും ഇതിൻ്റെ കളറ് കുറച്ചുകൂടെ ഡാർക്കായി വരുന്നുണ്ട്. ഇതിപ്പോൾ പാനിൽ ഇതൊന്നിങ്ങനെ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് റെഡിയായി, നല്ല കളറുമായി. ഇനി നമുക്കിതിലേക്ക് പനീറിൻ്റെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന പനീർ ഫ്രോസൺ പനീറാണ്. ഈ കൂടെ തന്നെ മട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടർ ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രോസൺ ആണ്. പനീർ ഫ്രഷ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചേർത്താൽ മതി. ഇത് രണ്ടും ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രോസൺ പനീർ കുറച്ചുകൂടെ ഹാർഡാണ്. നമ്മളിങ്ങനെ ഇപ്പം നേരത്തെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താലും കുഴപ്പമില്ല. ഫ്രഷായിട്ടുള്ള പനീറാണെങ്കിൽ ഇത്രയും ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ പനീർ പൊടിഞ്ഞു പോകും. ഫ്രഷ് പനീറാണെങ്കിൽ നമ്മൾ കറിയുടെ ലാസ്റ്റ് ഭാഗത്ത് അങ്ങ് ചേർത്താലും മതി. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കാം. ഫ്രോസൺ മട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസോട് കൂടി നമ്മളുടെ കറിയിലേക്ക് നേരിട്ട് ചേർത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ സ്ട്രക്ചറിലൊരു വ്യത്യാസവും വരില്ല, നല്ല ഫ്രഷ് മട്ടറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് 2 മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. വെള്ളമൊക്കെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് 5 മിനിറ്റോടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കറിയുടെ മേലെ എണ്ണ തെളിഞ്ഞു വന്നു. ഇതാണ് ഈ കറിയുടെ കറക്റ്റ് പാകം. നമുക്കിങ്ങനെ എണ്ണ തെളിഞ്ഞ് കറിയുടെ മേലെ വന്നു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ. ഞാൻ ഇതൊന്നുകൂടി ഇനി മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ഫൈനൽ ടച്ച് ഇതിൽ ചെയ്യാനുള്ളതുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുകയാണ്. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തി ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ തയ്യാറാക്കുന്നത് കൊണ്ട് കസൂരിമേത്തി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. കസൂരിമേത്തി എല്ലാവരുടെയും കയ്യിലുണ്ടാവണമെന്നില്ല. ഇതിൻ്റെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഗ്രേവി നല്ല തിക്കാണ്. ഇനി ഇതിലും തിക്കായിട്ട് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പറ്റിക്കാം. ഇപ്പം തന്നെ ഇത് നല്ല തിക്കായി. ഗരം മസാലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തു. നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ സൈഡിലൊക്കെ ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ചൂടോട് തന്നെ എല്ലാവർക്കും ഇത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാവുന്ന സിമ്പിൾ മട്ടർ പനീറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ആണെങ്കിലും ചെയ്യുക. നിങ്ങളുടെ പ്രതികരണമൊക്കെ ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.